ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പല ദിവസങ്ങളിൽ ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് മനസ്സ് മരവിച്ചു പോവുകയാണ്. ഒരു 5 വയസ്സുകാരി പെൺകുട്ടിയെ വളരെ വിശ്വസ്തതയോടുകൂടി ഒരു അങ്കിളിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ ഒപ്പം സ്വന്തം അച്ഛൻ്റെ കൈപിടിച്ച് പോകുന്നത് പോലെ മുട്ടായിയോ മറ്റു മധുരമോ വാങ്ങിക്കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അയാൾ ചെയ്തത് എന്താണ് എന്ന് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ശ്രീ ജോർജ് ജോസഫ്? ഇത് ഇത്ര ദാരുണമായ ഒരന്ത്യം ഒരു കുഞ്ഞുകുട്ടിക്ക് നമ്മൾ ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ സംശയമാണ്. കാരണം ആ കുട്ടിയെ കൊണ്ടുവരുന്ന വഴി എക്കോ ഉണ്ടേ, എക്കോ. ആ കുട്ടിയെ അവിടുന്ന് ബസ്സിൽ കയറ്റി മുട്ടായി കൊടുത്ത് അതിനെ വലയിലാക്കി ആ കൊച്ചു ചിരിച്ച് കളിച്ച് ഈ അങ്കിളിൻ്റെ ഒപ്പം അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് അവിടെ വന്ന് ആലുവയുടെ അടുത്ത് വന്ന് റെയിൽവേ ക്രോസ് കടന്ന് അവിടെ വന്നിട്ട് ആ കൊച്ചിനെ ആലുവ മാർക്കറ്റിൻ്റെ പിന്നിൽ എക്കോയുണ്ട് ആ മാർക്കറ്റിൽ അതിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നമ്മൾ കണ്ടു. പക്ഷേ അങ്ങോട്ട് വരുമ്പം അവിടുത്തെ ഒരു CIT തൊഴിലാളി അദ്ദേഹം അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ എന്തിനാണ്, അത് ആരാണ് ഈ കുട്ടി എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ മോള് തന്നെ എന്ന് പിതാവ് പറയുകയാണ്. താജുദ്ദീന് എന്ന് പറഞ്ഞ ചുമട്ടുകാരന് അദ്ദേഹം നല്ല കാര്യവിവരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ചലഞ്ച് ചെയ്തല്ലോ. കാരണം അവിടെ കുടിയന്മാരുടെ സ്ഥലമാണ്. ആ മാർക്കറ്റിൻ്റെ അപ്പുറത്ത് കുടിയവനും മദ്യപാനികളും അതുപോലെ ഡ്രഗ്സ് അടിക്കുന്നവരും പിന്നെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് കൊച്ചിനെ അങ്ങോട്ട് പോകുന്നെന്ന് തോന്നിയപ്പോഴാണ് ചലഞ്ച് ചെയ്തത്. അന്നേരം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടു ദൃശ്യത്തിലെ അയാൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിനെ എടുത്തിരിക്കുന്നു. ആ കുറച്ച് എളിയിൽ എടുത്തിരിക്കുകയാണ് ഇയാൾ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന്. എന്നിട്ടാണ് ആ കൊച്ചിനെ കൊണ്ടുപോയി പീഡിപ്പിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞത്. ആ മനുഷ്യൻ ആ കൊച്ചിനെ കൊണ്ട് പോയപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് അപ്പനാണ് മദ്യപിക്കാൻ അവിടെ എല്ലാവരും പോകുന്നുണ്ട്, ഇയാൾ മദ്യപിച്ച് കൊച്ചുമായിട്ട് മടങ്ങി വരും, ഇപ്പോഴും ഉണ്ടോക്കോ അവർ വരുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുട്ടി മടങ്ങി വന്നില്ല. അയാളുടെ പിന്നാലെ 3 പേര് പോയി. അപ്പോൾ ഞാൻ ഈ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞു കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. പോലീസ് ഈ ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ 21 മണിക്കൂർ കഴിഞ്ഞു. പോലീസിനെ ചിലർ പഠിച്ചു, പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച. ഞാൻ അങ്ങോട്ട് യോജിക്കുന്നില്ല. കാരണം കുട്ടി 1 മണിക്കൂറിനകം മരിച്ചിരിക്കുന്നു. 3:30-5:30 ഇടയ്ക്ക് ആ കുട്ടിയെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനൊരു ശബ്ദം കേൾക്കാനില്ല, എങ്ങോട്ട് പോയെന്ന് അറിയാനൊക്കത്തില്ല. പക്ഷേ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നൊന്ന് അറിയില്ല. ആ കുട്ടിയുടെ വീട്ടിലെ അമ്മ അവിടെ താമസിക്കുന്ന സ്ഥലത്തും പരിസരത്തും പോലീസ് അന്വേഷിച്ചു. പക്ഷേ 1 മണിക്കൂറിനകം ആ കുട്ടി കൊല്ലപ്പെട്ടു. ലൈംഗികമായി അതിനെ പീഡിപ്പിച്ച് കൊന്നു. അതിൻ്റെ ഒരു ശബ്ദം കേൾക്കാനില്ല, ആരും കണ്ടവരില്ല. ഈ ചുവട്ട് തൊഴിലാളി അബദ്ധവശാൽ കണ്ടു. കാരണം അവിടെ മുഴുവൻ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അധികം പേര് വരില്ല, മാനവ അഭിമാനമുള്ളവരാരും വരില്ല. ഈ ചുമട്ട് തൊഴിലാളി ആയതുകൊണ്ട് അദ്ദേഹം അത് കണ്ട് ചലഞ്ച് ചെയ്യും എന്നുള്ള ആളാണ്. ഇതിനകത്ത് ഒരാൾ പീഡിപ്പിച്ചെന്ന് ഞാനാണ് നമ്മൾ മനസ്സിലാക്കി. അല്ല, ഒന്നി കൂടുതൽ ആൾക്കാർ പീഡിപ്പിച്ചിട്ടുണ്ടാവും. കാരണം പോലീസ് ചോദ്യം ചെയ്തപ്പം ഇയാളെ അഫ്സാക്കിനെ ചോദ്യം ചെയ്തപ്പോൾ അയാളൊരു കാര്യം പറഞ്ഞു. എൻ്റെ കൈ ഇന്ന് കുട്ടി പോയി. അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. മരിച്ചു പോയെന്നുള്ളതാണോ, അത് കുട്ടി വേറൊരാൾക്ക് കൊടുത്തു എന്നുള്ള രീതിയിൽ. കാരണം ഇയാളെ പിന്നാലെ 3 പേര് പോയിട്ടുണ്ട്. അത് പോലീസ് കണ്ടെത്തണം. കാരണം ഇതിനകത്ത് ഒന്നല്ല, അത് മൃഗീയമായി ആ കൊച്ചിനെ, ആ തളിര് പോലുള്ള കൊച്ചിനെ പീഡിപ്പിച്ച ഇത്ര 4 അധമന്മാർ ആ കുട്ടിയുടെ ദേഹത്തോട്ടൊന്ന് കൈവച്ചാൽ അത് തീർന്നു പോകും. പക്ഷേ ഈ കുട്ടി അൺകോൺഷ്യസ് ആയിട്ടുണ്ടാവും. അയാളുടെ പ്രവൃത്തി മൂലം അതിനുശേഷം മറ്റൊരു കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പൈശാചികമായ ഇത്ര ദാരുണമായ ഒരു സംഭവമായിട്ട് നമുക്ക് അതിനെ കാണാനുള്ളൂ. ആ കൊച്ചിൻ്റെ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. തീർച്ചയായിട്ടും ശ്രീ ജോർജ് ജോസഫ്, ഇന്ന് പോലീസ് തന്നെ രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇയാളെ പിടികൂടിയതിന് ശേഷം, പിടികൂടുന്നതിന് മുമ്പ് വളരെ ജാഗ്രതയോടുകൂടി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടാകണം നേരത്തെ തന്നെ. 3 മണിക്കും 5 മണിക്കും ഇടയിൽ, 3:45-5 മണിക്കും ഇടയിൽ
ആ കുട്ടിക്ക് മരണം സംഭവിച്ചിട്ടുണ്ടാകണം. അതിനുശേഷം അയാൾ രാത്രിയിൽ പോലീസിൻ്റെ പിടിയിലാകുന്നുണ്ട്. അതിനുശേഷം അയാളോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് അയാളുടെ ഒരു ബോധം ഇറങ്ങി വരുന്നത് ഏതാണ്ട് ഇന്ന് രാവിലെയൊക്കെയാണ്. പോലീസ് അയാളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പോലീസ് ഇന്ന് പറഞ്ഞതനുസരിച്ച് അയാൾ രാവിലെ തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ഉച്ചയോടുകൂടി തന്നെ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലം, കൊന്ന് തള്ളി ഉപേക്ഷിച്ച സ്ഥലം കണ്ടെത്തുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. അതിന് ഇടയ്ക്ക് നടന്ന സംഭവങ്ങളൊക്കെ CCTV വഴിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ വഴി താജുദ്ദീൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, നാട്ടുകാർ ഇപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരാൾ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ അഫസ കാലം മാത്രമായിരിക്കില്ല, അയാൾക്ക് പിന്നിൽ ആരൊക്കെ, അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, ഒരു ആസൂത്രണം ഇതിനകത്തുണ്ടോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അതൊക്കെ ഒരുപക്ഷെ പോലീസ് ആ അന്വേഷണത്തിലേക്കൊക്കെ പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായി ആളെ കിട്ടിയിരിക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്.